പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാഗതം. നമ്മുടെ മുസ്ലിങ്ങള് ക്രിസ്ത്യാനികള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷഭരിതമായ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മുസ്ലിം ക്രൈസ്തവ സംവാദങ്ങളും വെല്ലുവിളികളും പരസ്പരം ചെളിവാരി എറിയലും തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഏതാണ്ട് ഇതിനെ തുടക്കം കുറിച്ചത് നമ്മുടെ എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാരാണ്. അവനവന്റെ മത പ്രമാണങ്ങൾ വസ്തുനിഷ്ഠമായി സമൂഹത്തെ പഠിപ്പിക്കാം. അത് മതമുള്ളവരെയും പഠിപ്പിക്കാം, മതമില്ലാത്തവരെയും പഠിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല. കാരണം അതൊക്കെ നമുക്ക് നമ്മുടെ രാജ്യം അംഗീകരിക്കുന്ന നിയമ സംവിധാനത്തിനകത്തുള്ളതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ക്രൈസ്തവ മതങ്ങളെയും ക്രൈസ്തവ മതത്തെയും മതഗ്രന്ഥങ്ങളെയും മതപുരോഹിതന്മാരെയും അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശിച്ചു. അപ്പോൾ അവർ അവരുടെ പ്രമാണങ്ങൾ കുറ്റമറ്റ രൂപത്തിൽ പഠിക്കുകയും എല്ലാ മത പ്രമാണങ്ങളും മനുഷ്യരുണ്ടാക്കിയതാണ് എന്നത് അവിടെ നിൽക്കട്ടെ. അവരുടെ പ്രമാണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന ഏതേത് സംശയങ്ങൾക്കും അവരുടെ കയ്യിൽ ഉത്തരങ്ങൾ ഉള്ളതുകൊണ്ട് അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുസ്ലിങ്ങളുമായി ചാലഞ്ച് ചെയ്തു, ഞങ്ങൾ തെളിയിച്ചു തരാം എന്നിട്ട്. അപ്പോൾ പലപ്പോഴും ഇസ്ലാമിസ്റ്റുകള് അവനവന്റെ മതപ്രമാണങ്ങളെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുക എന്നതിനേക്കാൾ അവരന്റെ മതത്തെ ക്രിട്ടിസൈസ് ചെയ്യാനായിരുന്നു അവർക്ക് ലഭിച്ച സമയങ്ങളൊക്കെ വിനിയോഗിച്ചത്. അപ്പോൾ അതേ മാർഗം തന്നെ തിരിച്ച് ക്രിസ്ത്യാനികളും എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ഇവര് ഇസ്ലാമിസ്റ്റുകളുടെ മതപ്രമാണങ്ങൾ നന്നായി പഠിച്ചു. ഒരു മുസ്ലിം പഠിക്കുന്നതിനേക്കാളേറെ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളോടുകൂടി തന്നെ അവരത് പഠിക്കുകയും പബ്ലിക്കിനോട് അതുപോലെയുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മതപ്രമാണം ഇന്നതാണ്, ഇസ്ലാമിസ്റ്റുകളുടെ മതപ്രമാണം ഇന്നതാണ്, ഞങ്ങളുടെ മതപ്രമാണം ദൈവികമാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മതപ്രമാണം ദൈവികമാണ് എന്ന് പറയാൻ എന്ത് തെളിവാണ് അവരുടെ കയ്യിലുള്ളത്? ഇനി അവർ ഉന്നയിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഇത് ദൈവികമാണെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം പറയുമോ? അടിമ ഉടമ സമ്പ്രദായത്തെ കുറിച്ച് ഏതെങ്കിലും കാരുണ്യവാനായ നീതിമാനായ ഒരു രക്ഷിതാവിന് പറയാൻ സാധിക്കുമോ എന്ന് തുടങ്ങി ഇന്നീ കാണുന്ന നമ്മുടെ അനിൽ കൊടിത്തോട്ടത്തെയും അനിൽകുമാർ അയ്യപ്പനെയും സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെയും എന്ന് തുടങ്ങി നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം ക്രൈസ്തവ പുരോഹിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നിടം വരേക്കും ആ വിമർശനം എത്തിച്ചേർന്നു. അതാണ് ഇപ്പോൾ അവസാന ഇൻസിഡന്റായ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദും ലൗ ജിഹാദും സംബന്ധിച്ച പരാമർശത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും പാലാ ബിഷപ്പിനെതിരെ തിരിയുകയും അങ്ങനെ ക്രിസ്ത്യാനികൾ ഏകദേശം ആൾക്കാരും പാലാ ബിഷപ്പിന് ഐക്യദാർഢ്യവുമായി മുമ്പോട്ട് വരികയും ചെയ്തു. എന്നാൽ പാലാ ബിഷപ്പിനെ വിമർശിക്കാനും പാലാ ബിഷപ്പിന്റെ പ്രസ്താവന എത്രമാത്രം ശരിയാണ്, എത്രമാത്രം തെളിവുകളുള്ള വസ്തുതയാണ്, നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും മുസ്ലിങ്ങളെ ശത്രുക്കളാക്കാൻ സാധിക്കാത്തതിന്റെ പേരിലും മുസ്ലിങ്ങളുടെ അസഹിഷ്ണുത നന്നായി മനസ്സിലായതിന്റെ പേരിലും അവരോടുള്ള പ്രീണനം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ സാധിക്കൂ എന്ന മിഥ്യാധാരണയുടെ പേരിലുമൊക്കെ ഒരുപാട് ആൾക്കാർ പാലാ ബിഷപ്പിന് പ്രതികൂലമായി വന്നു. കാരണം അവരുടെയൊക്കെ ലക്ഷ്യം മുസ്ലിം പ്രീണനമായിരുന്നു. മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മതപ്രമാണങ്ങൾ വിമർശിക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ മതപ്രമാണങ്ങളും മുസ്ലിങ്ങളും ഒക്കെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർത്തു. അത് ഇന്ന് എത്തി നിൽക്കുന്നത് വലിയ വലിയ തള്ളുകളിൽ ആണ്. ഇസ്ലാമിക പുരോഹിതന്മാർ പബ്ലിക്കിൽ വന്നു നിന്നിട്ട് ഇന്നത്തെ ഈ കലുഷിതമായ സാഹചര്യം മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നത്തെ ഈ മുസ്ലിം ക്രിസ്ത്യൻ
വിഭാഗീയത, അവർ തമ്മിലുള്ള ഈ ആശയ പോരാട്ടം, ശത്രുവിനെ നേരിൽ കാണുന്നത് പോലെ പരസ്പരം ആശയങ്ങൾ കൊണ്ട് കടിച്ചെത്തി കീറാൻ ഒരു വിഭാഗം മാത്രമേ ആശയമുള്ളൂ, മറ്റേ വിഭാഗം ആയുധമാണ്. ശ്രമിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? പ്രശ്നത്തിനൊരു അവസാനം വേണമല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും പറഞ്ഞ് പരിഹരിക്കുന്നത് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒരു സഹകരണ സംസാരത്തോടുകൂടിയാണ്, ഒരു സംയമനത്തോടുകൂടിയാണ്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് നമ്മുടെ മൂത്രം സക്കാഫി പറയും, അല്ല മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി, അതായത് അദ്ദേഹമാണല്ലോ പറഞ്ഞത് ആയിഷയുടെ ഭൃത്യ മൂത്രം, പ്രവാചകൻ മൂത്രം ഒഴിച്ചൊരു ബക്കറ്റിനകത്ത് കട്ടിലിനടിയിൽ എടുത്ത് വെച്ചിരുന്നു, ആ സ്ത്രീക്ക് വയറുവേദന വന്ന് ഭൃത്യയ്ക്ക്, അവർ ഈ മൂത്രം എടുത്ത് കുടിച്ചപ്പോഴേക്ക് അവർക്ക് പിന്നീട് ഒരിക്കലും വയറുവേദന വന്നില്ല, അവർ അതുവഴി സ്വർഗത്തിലും പോയി. പിന്നെ പ്രവാചകന്റെ മലവും മൂത്രവും ഒക്കെ 14 വർഷത്തോളം കാലം പ്രവാചകന്റെ അനുചരനായ അനസ് നോക്കി നടന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ പരാമർശം ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തള്ളി മറിച്ചിട്ട് അങ്ങോട്ട് മതിയായിട്ടില്ല. അദ്ദേഹത്തിന്റെ തള്ള് ഏതുവരെയാണ് എന്ന് നോക്കൂ. ഞാൻ പറഞ്ഞു, 2 കൊല്ലം മുമ്പേ പുത്തനത്താണി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലൊരു റമദാൻ പ്രഭാഷണത്തിന്റെ വേദിയിൽ പറഞ്ഞു, ഇസ്രയേലിന്റെ തലസ്ഥാനമായി യഹൂദികൾ ഗാസ പ്രഖ്യാപിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് കയറുന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ അന്ന് അവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല, ഈ എളിയവനായി ഞാൻ പറഞ്ഞു, ഗാസ പ്രശ്നം പരിഹരിക്കാൻ രണ്ടാള് കൂടി ചർച്ച നടത്തിയാലേ പ്രശ്നം പരിഹാരമാകുള്ളൂ. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപല്ല, ഒബാമയായിരുന്നു. ഒബാമയല്ല ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിയല്ല ഞാൻ പറഞ്ഞത്, സോവിയറ്റ് റഷ്യയിലെ പ്രസിഡന്റായ വ്ളാദിമിർ പുടിനെയല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഫ്രീക്കൻ ബോയായി നിൽക്കുന്ന ദക്ഷിണ കൊറിയയുടെ ആ പ്രസിഡന്റിനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രണ്ടാളെയാണ്, ഗാസ പ്രശ്നം, ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാനിന്റെ ഭരണാധികാരിയും 150 കോടി ക്രിസ്ത്യാനികളുടെ നേതാവുമായ ആ വത്തിക്കാന്റെ ഭരണാധികാരിയായ മാർപ്പാപ്പ ഇറങ്ങി വരണം. രണ്ടാമത് ഈ സമുദായത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. തൃശൂർ അറിയണോനെ മലപ്പുറത്തില്ല, മലപ്പുറത്ത് അറിയണോ തൃശൂരിലില്ല, കേരളത്തിൽ അറിയണോ കർണാടകയിലില്ല, കർണാടകയിൽ അറിയണോ കേരളത്തിലില്ല, ഇന്ത്യയിൽ അറിയണോ സൗദിയിലില്ല, സൗദിയിൽ അറിയണോനെ ഇന്ത്യയിൽ അറിയില്ല. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നേതാക്കളുടെ അവസ്ഥ. പക്ഷെ എല്ലായിടത്തും അറിയുന്ന ഒരേ പേരുണ്ട്, ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അൽ കാന്തപുരം. കാന്തപുര ഉസ്താദും മാർപ്പാപ്പയും ചർച്ച നടത്തണം. നല്ലൊരു ട്രോളാണ് കക്ഷി നടത്തിയത്, പക്ഷെ എല്ലാവരും ചിരിക്കുമ്പോഴും ഇത് ട്രോളാണ് എന്ന് മനസ്സിലാക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി ഒന്നും ഈ വക ഐറ്റങ്ങൾക്കില്ല. കാന്തപുരത്തെ ലോകമറിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാന്തപുരത്തിന്റെ പ്രത്യേകത എന്താ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നബിയുടെ മുടിയാണെന്നും പറഞ്ഞ് ഒരു മുടിയും കൊണ്ടുവന്നിട്ട് മുടിപ്പള്ളിക്ക് വേണ്ടിയിട്ട് കോടികൾ വെട്ടിപ്പ് നടത്തി. ഇപ്പോൾ ആ മുടിവെള്ളം വെള്ളത്തിലിട്ടിട്ട് അത് ആൾക്കാർക്ക് വിറ്റ് കോടിക്കണക്കിന് പണമുണ്ടാക്കുന്നു. പിന്നെ ഭക്തരെ പറ്റിക്കാൻ അദ്ദേഹം സമർത്ഥനാണ് എന്ന് മാത്രമല്ല കരുതേണ്ടത്, എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞു വന്ന് ഭക്തർ നിന്നാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും വിമർശിക്കാതെ? വിമർശിച്ചു പോകുന്നതാണ്. നന്ദി.